നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ വന്നേ. നീ എന്തിനാ ഞങ്ങളെ ചൂരലുകൊണ്ട് അടിച്ചത്? ഞങ്ങളെ അടിക്കാൻ മാത്രം നീ വളർന്നു അല്ലേ? ഈ വീട്ടിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് കരുതിയാ ഞങ്ങള് കാട്ടൂർ ഭൈരവനെ വരുത്തി ഇവിടെ കർമ്മങ്ങൾ ചെയ്യിക്കാൻ ഒരുങ്ങിയത്. നീ എന്ത് ധൈര്യത്തിലാ അയാളെ അടിച്ചോടിച്ചത്? അയാൾ എന്തിനാ എന്നെ ആവാഹിച്ചിരുത്താൻ ശ്രമിച്ചത്? ഉദയണ്ണൂരമ്മയ്ക്ക് രക്താഭിഷേകം ചെയ്യാൻ പറഞ്ഞ എന്തിനാ? അപ്പോ അയാള് വെറും മന്ത്രവാദി ആയിരുന്നില്ല, ദുർമന്ത്രവാദിയായിരുന്നു. അയാൾ എന്നെ തല്ലാൻ വന്നോണ്ടാ ഞാൻ അയാളെ തല്ലിയത്. ആഹാ, നിന്നെ തല്ലാൻ വരുന്നവരെയെല്ലാം നീ തിരിച്ചു തല്ലോ? എന്റെ ഭർത്താവോ അതുപോലെ എന്നെ തല്ലാൻ അധികാരമുള്ളവരോ ആണെങ്കിൽ ഞാൻ നിന്ന് തല്ലുകൊള്ളും. മറിച്ച് ഭൈരവനെ പോലെയോ പ്രതാപൻ സാറിനെ പോലെയുള്ളവരോ ആണെങ്കിൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും. അതിലൊരു സംശയവും വേണ്ട. എടി, നീ ഈ വീട്ടിലെ വലിയ ആരോ ആണെന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് ആ രാധികയും ഗാർഗിയും കൂടി ഒപ്പിടിയിച്ച വെള്ളപ്പേപ്പർ കാണിച്ച് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നയാ. എടി, ആ പേപ്പർ എട്ടായി കീറി കുപ്പത്തൊട്ടിയിലിട്ട അതോടെ തീരും നിന്റെ ഗർവ്. മനസ്സിലായോടി? എടി പോടി എന്നൊക്കെയുള്ള വിളി സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് മതി. എന്റെ പേര് പാർവതി എന്നാ ഇനി മുതൽ വിളിക്കേണ്ടത്. അങ്ങനെയാണ് സാറിന് മനസ്സിലായോ? മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി അധികാരത്തിന്റെ കാര്യം. ഈ വീട്ടിൽ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ കടലാസ് എട്ടായിട്ട് കയറിയാ നിങ്ങൾക്ക് അധികാരം കിട്ടുമെങ്കിൽ ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടത് ചെയ്തില്ല? കേട്ടില്ലേച്ചി, ഇവള് ചോദ്യം ചെയ്യുന്ന കേട്ടില്ലേ? തന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരു പേരുണ്ടെന്ന്, അതേ വിളിക്കാവൂന്ന്. കാര്യം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലേ? ജീവിതാവസാനം വരെ പാർവതി പ്രതികരിക്കില്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചത്? മറുപടി പറയാൻ അറിയാമായിരുന്നിട്ടും പാർവതി മിണ്ടാതിരിക്കുന്നത് പേടിച്ചിട്ടൊന്നും അല്ല, മര്യാദ കൊണ്ടാ. ഇനി മുതലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് മര്യാദയോടെ പെരുമാറാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ വെറുതെ പാർവതിയുടെ വായിലിരിക്കുന്നത് കയ്യും കെട്ടി നിന്ന് കേൾക്കേണ്ടി വരും. എടാ പാർവതി പറയുമ്പോ നീ തിരിങ്ങനെ ചാടി വീഴുന്നേ? ഞാൻ കരുതിയിരുന്നതേ അങ്കിളിന് കുറച്ച് വകതിരിവ് ഉണ്ടായിരിക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായി, വകതിരിവ് മാത്രമല്ല തിരിച്ചറിവ് പോലും ഇല്ലാന്ന്. മിസ്റ്റർ പ്രതാപനങ്ങളെ, അവളെ എന്റെ ഭാര്യയാണ്, ശ്രീമതി പാർവതി വിശാൽ. ഓഹോ, അപ്പൊ ഒരു മാസത്തിനുള്ളിൽ ജാസ്മിന്റെ വിവാഹം നടക്കുന്ന അവളുടെ അച്ഛന് വാക്കുകൊടുത്തതോ? അത് മറന്നുപോയോ വിശാൽ സാറെ? അതെ, കല്യാണം നടന്നിരിക്കുന്ന ജാസ്മിന്റെ പപ്പയ്ക്ക് ഞാൻ വാക്കുകൊടുത്തതല്ലേ വിശാൽ, അത് നീ മറന്നുപോയോ? മറന്നിട്ടില്ല മേ, ഒന്നും മറന്നിട്ടില്ല. മറന്നുപോയത് ഓർത്തെടുക്കാൻ കഴിഞ്ഞ പിന്നീട് ഒരിക്കലും അത് മറക്കേയില്ല. വിശാൽ അങ്ങനെ ഒന്നും എളുപ്പത്തിൽ മറക്കുന്ന ആളല്ലെന്ന് അമ്മയ്ക്കറിയൂന്ന് എനിക്കറിയില്ല. ശോ!
സ്റ്റോപ്പ് ചെയ്യാൻ പ്ലീസ്. ഞാൻ എന്തിനിന്ന് സ്റ്റോപ്പ് ചെയ്യണം? എനിക്കിത് ഇഷ്ടമല്ല ഈ മ്യൂസിക്. എന്റെ ഇഷ്ടം ഞാൻ എന്തിനാ നോക്കുന്നത്? എനിക്ക് ഈ മ്യൂസിക് ഇഷ്ടാ. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ മ്യൂസിക് കേൾക്കും. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? ഓ, അപ്പൊ ഗാർഗി പറഞ്ഞത് സത്യമാണ്. ഈ മ്യൂസിക് നിന്നെ 16 വർഷം പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലേ. ഗായത്രി ചേച്ചി അന്ന് പാടിയ പാട്ട് നീ സ്വയം മറന്ന് പാടിയല്ലോ. അത് മനസ്സിലെ കള്ളം മൂടി വെക്കാനുള്ള നിന്റെ അടവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ അടവോ? എന്തിന്? അതെനിക്കെങ്ങനെ അറിയാം? നിനക്കല്ലേ അറിയൂ. എന്തിനാണെന്ന് നീ തന്നെ പറയേ. അന്നേ വരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത നീ പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്നു. ഹാ, ദോഷം പറയരുതല്ലോ. നീ അസലായിട്ട് പാടി. പക്ഷേ പിടിച്ചു നിൽക്കാൻ ആൾക്കാരെന്തും ചെയ്യുന്നു പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നിന്റെ ഒരറ്റകൈ പ്രയോഗമായിരുന്നില്ലേ ആ പാട്ട്? നിന്റെ മനസ്സിൽ 100,000 സംശയങ്ങൾ ഉണ്ടാവും. അതിനൊന്നും സമാധാനം പറയലല്ല എന്റെ ജോലി. ഇത് ഒളിച്ചോട്ടാ. നിന്നെ പേടിച്ചിട്ട് ഞാൻ ഒളിച്ചോടുകയാണെന്നോ? ദൈവത്തെ പേടിച്ചിട്ടില്ല ഈ പ്രഭാവതി, പിന്നല്ലേ നിന്നെ. ദൈവത്തെ പോലും പേടിയില്ലാത്ത പ്രഭാവതിക്ക് പക്ഷെ മ്യൂസിക് പേടിയാണ്. എല്ലാ മ്യൂസിക്കും അല്ല, ചില പ്രത്യേക മ്യൂസിക്കുകൾ ഇതുപോലുള്ളവ. നിന്റെ തനി നിറം പുറത്തറിയാൻ ഇനി അധികം വേണ്ടി വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.